ഹായ് ഫ്രണ്ട്സ്, ടൈനി ഫ്രെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബൗളിൻ്റെ ഉള്ളിലാണ് ഇപ്രാവശ്യം നമ്മളൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഗീവ് അവേയിൽ നമുക്ക് ഏകദേശം ഒരു 90 കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്കാരുടെ എല്ലാവരുടെയും പേര് നമ്മൾ എഴുതിയിട്ട് വെച്ച് ലോട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരാളെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വിന്നർ അജിൻ ജോർജ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ നമ്മൾ അജിൻ്റെ വീട്ടിൽ നമ്മൾ പോയി അജിനെ കോൺടാക്ട് ചെയ്തു. അജിൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അജിന് നമ്മുടെ ആ ഒരു നമ്മളുണ്ടാക്കിയ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതൊരു എന്താണ് അക്വേറിയം സെറ്റ് ചെയ്യുന്ന ഒരു ബൗൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബൗളാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബൗളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബൗളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഇത് ഫുൾ ഡെക്കർ ഐറ്റം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബേസ് തെർമോക്കോളിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തെർമോക്കോളിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുമ്മായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇത് നമ്മൾ അരിച്ചെടുത്ത കുമ്മായപ്പൊടിയാണ്. അതിനകത്ത് കുറച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അരിച്ചെടുത്തത്. അപ്പോൾ ബാക്കി തെർമോക്കോളൊക്കെ വെച്ച് നമ്മൾ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഒരു വുഡൻ ഹൗസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ് പോലത്തെ കൊണ്ട് അങ്ങനത്തെ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കെട്ടിന് 10 രൂപയുള്ളൂ ആ ഒരു സ്റ്റിക്കിന്. അപ്പോൾ നമ്മൾ ആ വുഡ് ഹൗസ് ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൽ ആദ്യം തന്നെ ആ വീടിൻ്റെ ഷേപ്പ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവത്തിലേക്കാണ് നമ്മൾ ഈ ഗം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിക്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടാണ് ആ ഒരു വുഡൻ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ 4 പോർഷൻസിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ സ്റ്റിക്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ജോയിൻ്റ് ചെയ്ത് വീടാക്കിയെടുക്കാം. നമ്മുടെ ആ ഒരു ചെറിയ ആ വുഡൻ ഹൗസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബൗളിലേക്ക് തന്നെ ഇറക്കി സെറ്റ് ചെയ്യാം. അതിൻ്റെ മേൽക്കൂര നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസസൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോളിൻ്റെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിരുന്നുണ്ട് തെർമോക്കോൾ. ആ പീസസ് ഒട്ടിച്ചേച്ച് അതിൻ്റെ പുറം സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി നമ്മൾ സാൻഡ് പേപ്പറിനിട്ട് ഉരച്ചാണ് നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ പോലെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ആ ട്രീയുടെ പുറത്തേക്ക് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് പുല്ലിൻ്റെയൊക്കെ പൊടി പോലത്തേക്കുള്ളൊരു പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് ഫുൾ പാക്കറ്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ട്രീ ഉണ്ടാക്കിയ ഒരു ആ തെർമോക്കോളിൻ്റെ ആ പീസിൻ്റെ പുറത്തേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി റെഡി ആയിട്ട്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ട്രീയും ആ ബൗളിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു എന്താണ് ക്രിസ്മസ് ഡെക്കോറിൽ നമ്മൾ ഒരു റെഡിമെയ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആകപ്പാടെ ഈ ഒരു സാധനം മാത്രമാണ്. ഈ ഒരു സാന്റാ ക്ലോസിൻ്റെ ചെറുതായിട്ട് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടി നമ്മൾ പാക്കിൽ മേടിക്കില്ല, ആ ഒരു സാന്റാ ക്ലോസാണ് ആക്ച്വലി ഇത്. അതിന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനിലൊക്കെ നമുക്ക് ഈ കുമ്മായപ്പൊടി തന്നെ നമുക്ക് പതുക്കെ പേപ്പറിൻ്റെ ചോർപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേണ്ട സ്ഥലങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ബ്രഷൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ റൂഫിലും അതുപോലെ തന്നെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് ആ പൊടി കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു ബൗളിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രിസ്മസ് ഡെക്കോർ ഐറ്റത്തിൻ്റെ പണി ഏകദേശം ഒരു 80% ആയെന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തി എന്നാന്ന് വെച്ചാൽ ആ ഒരു വുഡൻ ഹൗസിൽ നമ്മൾ കുറച്ച് കളേഴ്സും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ആ ഒരു വുഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വേലിക്കൊക്കെ കളർ മാറ്റി അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെന്ന് കുറച്ചുകൂടെ ഒന്ന് അതിനെ എന്താണ് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 95% എന്ന് പറയാം. ഇനിയാണ് ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് വാം ലൈറ്റ്, അതുപോലെ തന്നെ പുറത്ത് കുറച്ച് മറ്റേ സീരിയൽ ബൾബുകളാക്കി ഇട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ഈ ഫീലൊക്കെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വാം ലൈറ്റൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു എന്താണ് ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം തന്നെ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ക്രാഫ്റ്റ് വർക്ക്, ഈ ഒരു ആർട്ട് വർക്ക് സാധനം നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ സേഫ്.